മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഇന്ന് ഞാൻ പ്രാവിനെ തുറക്കാൻ നേരത്ത് ഒരു പ്രാവിനെ കട്ട് ചെയ്തിട്ടേക്കുന്നു, തലയെല്ലാം രക്തമൊക്കെ ആയിട്ട്. ഒരു പ്രാവ് ചത്തില്ല, ഒരവസ്ഥയിരിക്കുകയാണ്. പിന്നെ മുട്ടയും മിസ്സാവുന്നുണ്ട്. സംഭവം എന്തോ നോക്കിയാൽ ഭയങ്കര കീരിയുടെ ശല്യമുണ്ട് ഇവിടെ. കീരി എന്ന് പറഞ്ഞാൽ നല്ലൊരു ശല്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രാവും കൂടെ എല്ലാം കൂടെ നേരെ അകത്ത് വെക്കാൻ പോകണം. അകത്ത് പ്രാവും കൂടെ വെച്ചാലും ഈ പ്രാവും കൂടി ഈ പ്രാവുകൾക്കെല്ലാം പുറത്ത് പറക്കാനും പോകാൻ പറ്റണം. അപ്പൊ ആ രീതി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ആ പ്രാവിന് എങ്ങനെയാണ് പുറത്ത് പോകാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മളീ കൂട് മാറ്റാൻ തന്നെ കാരണം എന്താണ്, ഇതാണ്, ഇതുണ്ടോ, ഇതിന് കടിയൊക്കെ പറ്റിയിട്ടുണ്ട് ഇന്നലെ. ഇത് പെൺപ്രാവാണ്, മുട്ടയിട്ടിരുന്ന എൻ്റെ മുട്ടയും പോയി, അതുപോലെ തന്നെ ആ ആൺപ്രാവിനെ കൊല്ലുകയും ചെയ്തു. അപ്പം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ കൂട് അഴിച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടേ, ഇവിടെ നമ്മൾ ഹോൾ ഇട്ടുണ്ട്. ഇതുവഴി പ്രാവിനെ വെളിയിൽ വരാം, ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം, ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം, എല്ലാം സെറ്റാണ്. ഇത് കോഴിയാണ് അകത്ത് ഇറങ്ങുന്നത് മൊത്തം. പക്ഷേ പ്രാവിന് ശല്യം ഉണ്ടാവും, അവർക്ക് എപ്പോഴും പുറത്ത് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അഴിക്കാം. ഇവരെ ഇവര് വലിയ ശല്യമുള്ള കുഴികളൊന്നുമില്ല, അന്നേരം ഇവരെ തുടർന്നുണ്ട്. ഇവിടെ ഒരാളെ മുട്ടയുടെ അവിടെ ഇരിപ്പുണ്ട്, മുട്ടയിട്ട് മുട്ടയിട്ടില്ല, വേറെ ആളിരിക്കുന്നു. ഇന്നലെ മുട്ടയുടെ തുടങ്ങുന്നുണ്ട്. ചിലപ്പോ അമ്മ ഒന്ന് പറക്കി കാണും, പറയാൻ പറ്റത്തില്ല. നല്ല പണി നടപ്പുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ചെരന്തി പോലായിട്ടുണ്ട്. നേരത്തെ ഈ പ്രാവ് ഇടന്നപ്പോ ഇങ്ങനെ ഇല്ലായിരുന്നു. കോഴിക്ക് പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കോഴി താഴെയല്ലേ. എന്തായാലും പ്രാവിനകത്ത് ആക്കുക, നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കാം. നമുക്ക് ആദ്യം എന്തായാലും ഇതൊന്ന് ഫുള്ള് വൃത്തിയാക്കാം, എന്നിട്ട് നമുക്ക് പ്രാവിനെ കൊണ്ടുവരാം. എന്തായാലും നമുക്ക് ചെരന്തി വരെ അടിക്കാം, അതിന് മുമ്പ് നമുക്ക് മാസ്ക് ഒന്നും ഇടാം. പണ്ടൊക്കെ ആയിരുന്നു ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥയിലും പല പല അസുഖങ്ങളെ കൊണ്ട് ഇതൊക്കെ നമുക്ക് സേഫ്റ്റി ആണ്. നല്ല പൊടിയുണ്ട് മക്കളെ, മാസ്ക് ഇട്ടത് കാര്യമായി. അല്ലെങ്കിൽ തുമ്മി തുമ്മി ചത്തേന. പ്രാവില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് നല്ലതാണ്. കാരണം ഇതിനകത്ത് വരുന്ന ഈച്ചയും അതും ഇതുമല്ല ഇതിനകത്ത് പിടിച്ചിരുന്നുള്ളൂ.
ചിലന്തിയൊക്കെ പക്ഷെ പ്രാവിനകത്ത് ഇറങ്ങുമ്പോൾ അതിന്റെ പുറം മൊത്തം കുഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ പ്രാവിനെ ഇടുന്ന കൂടെ മാത്രം കുഞ്ഞു വൃത്തിയാക്കണം. ഏറ്റവും കൂടുതൽ ചിലന്തിയൊക്കെ എന്ന് പറഞ്ഞ സാധനം കർഷകന് ഗുണം ചെയ്യുന്ന കേട്ടോ, കാരണം കീടങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് പറ്റുകയും അവർക്ക് ഭക്ഷണം ആവുകയൊക്കെ ചെയ്യും. സമ്മിശ്ര കൃഷി രീതിയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ചെയ്യാറില്ല, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോ കീടനാശിനികളൊക്കെ മേടിച്ച് കൊല്ലാറാണ് പതിവ്. ഈ നെറ്റിലിരിക്കുന്ന പുളിയൊക്കെ പോകാൻ വലിയ പാട്, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെറുതാടൊക്കെ പോകാൻ പറ്റും. അധികം പോകില്ല, ഇതൊക്കെ ഒന്ന് ചെറുതാക്കാൻ പറ്റും. ഒരു വിധമൊക്കെ നമ്മൾ പ്രാവിനെ ഇടാനുള്ള റൂം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്രാവിനെ എന്നതാണ് ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രാവിനെ കൂട് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് കുഴി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുവഴി അവർക്ക് പുറത്ത് പോകാം, ഫുഡ് കഴിക്കാം, വെള്ളം കുടിക്കാം, അവർക്ക് അകത്ത് വരാം. ഇതിൻ്റെ അകത്താകുമ്പോഴത്തേക്ക് കീരിയിൽ നിന്നോ പൂച്ചയിൽ നിന്നോ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാം. ആദ്യം നമുക്ക് കയറ് കൊണ്ടുപോയി അവിടെ കെട്ടി സെറ്റ് ചെയ്യാം. ഈ കൂട് വെക്കാനുള്ള രീതിയിൽ ഓരോ കൂടിൻ്റെ അളവ് എന്തായാലും നമുക്ക് അറിയാം, കാണുമ്പോൾ അറിയാലോ ആ രീതി വെച്ച് നമുക്ക് എത്താം. ഇത്രയും പൊക്കം മതിയാവും തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു കൂട് വെച്ച് നോക്കാം, അങ്ങനെ ഉണ്ടോ നോക്കാമല്ലോ, അതനുസരിച്ച് നമുക്ക് ബാക്കി അങ്ങോട്ട് കെട്ടിയാൽ മതി. നമ്മൾ പഴയ പ്രാവും കൂടെ ഇവിടെ ആയിരുന്നു മേളിലെല്ലാം കോഴി കയറി കാട്ടിട്ട് വെച്ചത്. ഉള്ളിൽ കോഴി കട്ട മറ്റേ ഫുള്ള് പൊടിയായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ ഒരു കൂട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, പ്രാവിനെല്ലാം നമ്മൾ ഒരുമിച്ച് തുറന്നുവിടാം. അടുത്ത കുളിച്ചൂടെ വലുത നമുക്ക് ഇത്രയും അളവിൽ പോരാ, അപ്പോൾ കുറച്ചുകൂടെ വലുത് കയറെടുക്കണം. അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നല്ല പൊടിയായിരുന്നു. എന്തായാലും നമുക്ക് ഇവരെ തുറന്നു വിടാം, അവരെ ഇവിടെ ഒന്ന് ഇണങ്ങട്ടെ.
ഇനി എന്തായാലും നമുക്ക് ഈ വാതിലിന്റെ ആവശ്യമില്ല, കാരണം ഇതിനകത്ത് സേഫ് ആണ്. അവര് നമുക്ക് തന്നെ കയറി ഇറങ്ങി എല്ലാം ചെയ്യാൻ പറ്റും. അവരിവിടെ അവിടെ നിന്ന് ഇറങ്ങട്ടെ, തന്നെ ഇറങ്ങി തന്നെ ഇറങ്ങട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. നമുക്ക് തിരിച്ച് ആ കോഴികളെല്ലാം ഞാൻ തിരിച്ച് ഇറക്കണം ഇതിനകത്തോട്ട്, എന്നാലും മറ്റവരെ നമുക്ക് കയറ്റാൻ പറ്റില്ല. വരുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വരും. അടച്ചേക്കില്ലയോ? ാണ് നമ്മള് പൊടിയുണ്ട്, ഇന്ന് നമ്മൾ തുറക്കുന്നില്ല കേട്ടോ. ഇന്ന് തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതാണ് കൂടുന്നുള്ള രീതിയുണ്ട്. രാത്രി മൊത്തം ഇവിടെ കിടന്ന് കറങ്ങും. അപ്പൊ ഇന്നത്തെ സാധി കിടന്നോട്ടെ. വെള്ളവും ആഹാരവും ഒക്കെ ഇന്ന് നമുക്ക് അതിൽ തന്നെ കൊടുക്കാം. പിന്നെ നേരത്തെ വെച്ചിരുന്നില്ല എന്നൊരു ബെഞ്ച്, അതിന്റെ മേളിൽ തന്നെ വെച്ച് കൊടുക്കാം. നമുക്ക് നാളെ രണ്ട് മൂന്ന് ദിവസം അവരങ്ങനെ കിടക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇത് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇത് ഓപ്പൺ ആക്കാൻ പറ്റും, അടച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയല്ലാം ഓപ്പൺ ആകുമ്പോൾ ഇവരില്ല, ഇവിടെ പുറത്ത് പോവുകയും ഇവിടെ തന്നെ ആഹാരം കഴിക്കാൻ വെള്ളം കുടിക്കാൻ തിരിച്ചു വരികയും ചെയ്യും. എന്തായാലും ഇത്രയും നേരം നമുക്ക് കിടന്ന് കൂപ്പാട് കണ്ടപ്പോൾ പൊത്ത് വഴുക്കായി. എന്തായാലും നമുക്ക് ആറ്റിപ്പോയി ഒരു നല്ല കുളിയാൻ കുളിക്കാം. കനാലൊക്കെ തുറന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വെള്ളം കിടപ്പുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് നമ്മളെ ഇളവരാറ്, നല്ല അടിപൊളി വെള്ളം. ഒരു രക്ഷയില്ല, വെള്ളം നല്ല രീതിയിൽ കൂടിക്കിടക്കും കേട്ടോ. കാരണം കനാലിപ്പം തുറന്നു വിട്ടേക്കുന്ന സമയമാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഈ കുട്ടികൾ അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തൊക്കെ ആറ് കായൽ അതൊക്കെ ഉള്ള ആൾക്കാരൊന്നും ചുമ്മാ പോയി ഇറങ്ങരുത്, കൂടെ ആരിലൊക്കെ വേണം. കാരണം നീന്തൽ അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ വെറുതെ ക്ഷണിച്ചെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ക്യാമറമാൻ വിഷ്ണു പറഞ്ഞിട്ടുണ്ട്, കാരണം അവന് നീന്തലൊന്നും അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് കുടിച്ചിട്ട് വരാം. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാണ് നമ്മുടെ കാലുകളുടെ മീമെന്ന് കുത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. അവസാനം നമ്മൾ ഈ സ്ഥലം ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ അടുത്തൊരു വലിയ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. പണ്ടൊക്കെ ഈ വഴിയൊക്കെ വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ വള്ളമൊക്കെ ഉണ്ടായിരുന്നു അക്കരെ പോകാനായിട്ട്. ഇപ്പോൾ എല്ലാവരും കൂടുതലും റോഡ് മാർഗ്ഗമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ടൊക്കെ എല്ലാവരോട് കുളിക്കാൻ വരാറുണ്ടായിരുന്നു, ഇപ്പം അങ്ങനൊന്നും ആരും വരാറൊന്നുമില്ല. അപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വിശേഷവുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.